മൺഡേ രാവിലെ ഒരു 12:30 നമ്മള് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്താലാണ് റൈഡ് വീക്കെൻഡ് റിസൾട്ട്സ് നമുക്ക് കാണാറുള്ളത്. ഞങ്ങൾ എയിം ചെയ്തിട്ടുള്ള റിവാർഡ്സ് എന്ന് പറയുന്നത് 1269 വീക്കെൻഡ് റൈഡ് മെഡൽസ് ആണ് ഞങ്ങളുടെ ക്ലാനിൽ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ദ സാഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പണ്ട് 50 പേര് കളിക്കാന് സ്ഥലമില്ലാത്ത ഒരു ക്ലാൻ ആയിരുന്നു, അതായത് അടിയായിരുന്നു. ഇപ്പോ വന്ന് വെറും 35 ആളുകളാണ് വീക്കെൻഡ് റൈഡ്സ് കളിക്കാൻ വേണ്ടിയിട്ടുണ്ടായത്. അതിൽ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 5 ID എന്തോ കളിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരും അവരുടെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആണ് കളിച്ചിട്ടുള്ളത്. പക്ഷെ ക്ലാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10-40 ആളുകൾ എപ്പോഴും ഉണ്ട്. ഈവൻ വീക്കെൻഡ് റൈഡ്സ് കളിക്കാൻ പോലും ഇൻട്രസ്റ്റഡ് അല്ല. ലാസ്റ്റ് റൈഡ് വീക്കെൻഡിൽ എനിക്ക് 27,581 ക്യാപിറ്റൽ ഗോൾഡ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് അറ്റാക്ക് ആയിരുന്നു ഈ ഒരു അറ്റാക്ക്. അതായത് ഫസ്റ്റ് തന്നെ 2 ഹീൽ സ്പെല്ല് ഡിപ്ലോയ് ചെയ്തു വെച്ചതിന് ശേഷം ആ ഒരു ഹോഗിനെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്കാ സ്പാം, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആക്ച്വലി ഇത് ഇങ്ങനെ എല്ലായിരുന്നു ഡിപ്ലോയ് ചെയ്യേണ്ടിയിരുന്നത്. അതായത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നൈറ്റ് ഇരുന്ന് പെട്ടെന്ന് അങ്ങ് ഡിപ്ലോയ് ചെയ്ത് തീർക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഒറ്റ അറ്റാക്കിൽ ഈ ബേസ് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സപ്പോസ് ഞാനത് തീർത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയേനെ. അതായത് മാസ് ആയിട്ടുള്ള ഹോഗ് ഡിപ്ലോയ്മെന്റ് ആണ് വരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഹോഗിനെ എനിക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയതുമില്ല, അതായത് അതിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂ കിട്ടിയതുമില്ല. അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റിയേനെ. ഞാൻ ഇവിടുന്ന് എനിക്ക് ഒരു 5,000+ കിട്ടുമെന്നുള്ള രീതിയിലാണ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 4,000+ ക്യാപിറ്റൽ ഗോൾഡ് മാത്രമായിരുന്നു. അപ്പൊ ഈ ക്യാപിറ്റൽ ഗോൾഡ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഡിഫൻസിനെ പൊട്ടിച്ചാൽ മതി, അല്ലാണ്ട് ബാക്കിയുള്ള ബിൽഡിങ്സ് പൊട്ടിക്കുന്നതിലും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും ഡിഫൻസിനെ പൊട്ടിക്കുമ്പോൾ. 4,840 ക്യാപിറ്റൽ ഗോൾഡ് എനിക്ക് ഫസ്റ്റ് അറ്റാക്കിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബലൂൺ ലഗൂണിലാണ് ഞാൻ എന്റെ സെക്കൻഡ് അറ്റാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മളുടെ ആ ഒരു ഫ്ലൈയിങ് ഫോർട്രസും പിന്നെ അതുപോലെ റോക്കറ്റ് ലൂൺ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയും ഫ്ലോപ്പ് ആയിരുന്നു അറ്റാക്ക്. ഞാൻ വിചാരിച്ച അത്ര ഫുള്ളായിട്ടുള്ള ഈ ഒരു ബേസ് തീർക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാം ഇച്ചിരി കൂടിപ്പോയി. അതായത് ആ ഒരു ഡിപ്ലോയ്മെന്റിന്റെ ഒരു പെർഫെക്ഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ ഒരു സൈഡിലുള്ള ഡിഫൻസ്, ആ ഒരു എയർ ബോംബിന്റെ ഒക്കെ എടുത്തിരിക്കുന്ന ഡിഫൻസിലോട്ട് എന്റെ റോക്കറ്റ് ലൂൺസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിക്കാണ്ടാണ് ഈ ബേസിനെ അറ്റാക്ക് ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻ ചിലപ്പോൾ അതില്ലാണ്ട് ഫുള്ള് ഒരൊറ്റ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി ഇതിലും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റിയേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തായാലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കുറഞ്ഞു പോയി ലൂട്ട്. അതുകൊണ്ടാണ് ആ ഒരു 30,000 ക്യാപിറ്റൽ ഗോൾഡ് ഏൺ ചെയ്യുന്നതിൽ നിന്നും എനിക്ക് ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നത്. ഒരു ബാർബേറിയനെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു ബാർബേറിയൻ കൊണ്ടും ഒരു പെർസെൻറ്റേജ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 3,475 ക്യാപിറ്റൽ ഗോൾഡാണ് സെക്കൻഡ് അറ്റാക്കിൽ നിന്നും ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ 3rd അറ്റാക്ക്, ഈ ഒരു അറ്റാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ ഈ ഒരു സൂപ്പർ ആർച്ചറിനെ കൊണ്ടുപോയിട്ട് എല്ലാ ഡിഫൻസും മാത്രം എടുക്കുക. ഈ ഒരു ബേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഡിഫൻസാണ്, വേറെ ഒന്നും അവിടെ ഇരിക്കുന്നില്ല. അപ്പോൾ ആ ഡിഫൻസിന് മൊത്തം എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഡിഫൻസ് എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഗോൾഡ് ഏൺ ചെയ്യാൻ പറ്റുക, അത് മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ആയിട്ടുള്ള ബേസ് കണ്ടറിഞ്ഞിട്ട് അറ്റാക്ക് എടുത്തതായിരുന്നു ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ റേജ് ഇട്ടിട്ട് നമ്മുടെ സൂപ്പർ ആർച്ചേഴ്സിന് വിടുന്ന ഒരു ടെക്നിക്കാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇത് പൊട്ടനും ഇച്ചിരി സമയം എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണിത്. പക്ഷേ ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിയുള്ളവർക്കൊക്കെ ആ ഒരു ഹോഗിനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹോഗിൻ്റെ ലെവലൊന്നും മാക്സ് ആക്കിയിട്ടില്ല ക്ലാനിൽ, അതാണ് വേറൊരു കാര്യം വരുന്നത്. അപ്പോൾ അതും കൂടെ മാക്സ്, പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള ഹൗസിംഗ് സ്പേസ് വെച്ചിട്ടല്ല അറ്റാക്ക് എടുക്കുന്നത്, അതുപോലെ ഫുൾ സ്പെൽ സ്റ്റോറേജ് കപ്പാസിറ്റി അൺലോക്ക് ചെയ്തിട്ടില്ല. അതൊക്കെ കാരണത്താലെയാണ് ഇങ്ങനെയൊക്കെ ഒരു പെർസെൻറ്റേജ് കുറഞ്ഞു പോകാൻ കാരണമായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്യാറില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വേറൊരു കാര്യം. ഒരുപാട് പെർസെൻറ്റേജ് എനിക്ക് പെട്ടെന്ന് ഏൺ ചെയ്യാനൊന്നും ഈ ഒരു അറ്റാക്കിൽ പറ്റില്ല, സ്ലോ 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 ആയിട്ടാണ് പറ്റുന്നത്. പിന്നെ എപ്പോഴും വലിയ ഡിഫൻസസ് ആയിട്ടുള്ള ഇൻഫെർനോ ടവർ, അതുപോലെ തന്നെ ജാൻ കനോണ് അങ്ങനത്തെയൊക്കെ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ഗോൾഡ് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് അറ്റാക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബേസിസുകളിൽ കണ്ടുപിടിച്ച് ഇങ്ങനത്തെ ബേസസ് വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ റൈഡ് അറ്റാക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാനിലെ ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു ലെവലിലെങ്കിലും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഞങ്ങളുടെ ആ ഒരു ലെവലിൽ ക്യാപിറ്റൽ ഹാളൊന്നും എത്തിയിട്ടില്ല എങ്കിൽ പോലും, ക്യാപിറ്റൽ പീക്ക് അത്രയും എത്തിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ക്ലാനിന്റെ ടോപ്പിൽ എത്താൻ പറ്റും. ഇവിടെ 4,320 ക്യാപിറ്റൽ ഗോൾഡ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
എക്സ്ട്രാ അറ്റാക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ബാർബേറിയൻ ക്യാമ്പാണ് ചൂസ് ചെയ്യാറുള്ളത്. സപ്പോസ് ആ ഒരു ബാർബേ ബാക്കിയുള്ള ബലൂൺ ലഗൂണോ അല്ലെങ്കിൽ ബിൽഡർ ബറാക്ക് ബിൽഡർ ആ സംഭവം ഒന്നും കിട്ടിയില്ല, അതിലൊന്നും അറ്റാക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് ബിൽഡർ ക്യാമ്പാണ്, ബാർബേറിയൻ ക്യാമ്പാണ്. ബാർബേറിയൻ ക്യാമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫൻസ് ഉണ്ട്, അതും എല്ലാം വലിയ വലിയ ഡിഫൻസുകളായിരിക്കും. അപ്പൊ അതെല്ലാം ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് വൺ ഏരിയയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നൈസ് ആയിട്ട് അവിടെ ഈ ഒരു സ്ട്രാറ്റജി തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഈ ഒരു ബേസ് വേണമെന്നുണ്ടെങ്കിൽ ഹോഗ് വെച്ചിട്ട് അടിക്കായിരുന്നു, രണ്ട് ഹിൽ സ്പെല്ലിട്ട് കൊടുത്തിട്ട്. പിന്നെ അവിടെ ആ ജയന്റ് നിൽക്കുന്നത് കൊണ്ടാണ് അത് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നത്. ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആൻഡ് സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഈ സൂപ്പർ ആർച്ചർ എന്ന് പറയുന്നത്. സൂപ്പർ ആർച്ചർ അല്ല, സ്നീക്കി ആർച്ചർ എന്ന് പറയുന്നത്. സൂപ്പർ ആർച്ചർ ഇതിനകത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ വരും അപ്ഡേറ്റുകളിൽ ചിലപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് അപ്ഡേറ്റ് വരാനും ചാൻസസ് ഉണ്ട്. കാരണം ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഈ ഒരു ക്യാപിറ്റൽ ഹാൾ വന്നതിന് ശേഷം ഒരു അപ്ഡേറ്റും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഡിസംബർ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു അറ്റാക്കിലൂടെയാണ് ഞാൻ എൻ്റെ സിക്സ്ത് അറ്റാക്ക് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു അഞ്ച് റൈഡ് ആണ് എല്ലാവർക്കും കിട്ടുന്നത്. ഒരു ബേസിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആറാമത്തെ അറ്റാക്ക് കിട്ടുന്നത്. ആ ആറാമത്തെ അറ്റാക്ക് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു അറ്റാക്കിലൂടെ ആയിരുന്നു. അതായത് ആ ഈ ബേസ് ഫുള്ള് തീർക്കാനേ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത് എൻ്റെ ലാസ്റ്റിലത്തെ ആ ഫുൾ ആർച്ചേഴ്സിനെ ഞാൻ ഡിപ്ലോയ് ചെയ്തതാണ്. അതും ഞാൻ പതിയെ ഡിപ്ലോയ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഈ ഒരു ബേസും എനിക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് 4930 ക്യാപിറ്റൽ ഗോൾഡ് ഏൺ ചെയ്തു. ക്യാപിറ്റൽ പീക്ക് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വലിയ ഡിഫൻസുകൾ നിൽക്കുന്ന ആ ഒരു കോർ ഏരിയസ് എപ്പോഴും സെലക്ട് ചെയ്യാൻ നോക്കുക. ഇവിടെ ഞാൻ അത് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കോർ ഏരിയ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ലൂട്ടും വളരെ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ഏരിയസ് മൊത്തം ക്ലിയർ ചെയ്ത് പോവുക. 4 അറ്റാക്ക് മതി ഈ ഒരു ഏത് ക്യാപിറ്റൽ പീക്ക് തീർക്കാനും 4 അറ്റാക്ക് മതി. അതും ചിലരൊക്കെ 3 അറ്റാക്കിലേക്ക് തീർക്കലുണ്ട് ഞങ്ങളുടെ ബേസസൊക്കെ. അത് ബേസിന്റെ പോരായ്മയ്ക്ക് അനുസരിച്ചും ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മാക്സിമം എത്ര ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഏത് ബേസ് ആണെന്നുണ്ടെങ്കിലും 4 അറ്റാക്ക് മതി എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ക്ലാനിൽ മോസ്റ്റ്ലി എല്ലാ ബേസും തീർക്കാറുള്ളത് ഒരു 4 അറ്റാക്കിൽ നിന്നാണ്. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ 98-99 ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ 5-ാമത്തെ അറ്റാക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മേജർ വലിയ ഡിഫൻസുകളും ഞാൻ എൻ്റെ അറ്റാക്കിലൂടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അറ്റാക്കിൽ നിന്നും. അപ്പൊ ഒരു ക്യാപിറ്റൽ പീക്കെങ്കിലും നമ്മൾ അറ്റാക്ക് എടുക്കണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റൈഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. എല്ലാ അറ്റാക്കിലെയും നമ്മളുടെ ആ ഒരു ബാർബേറിയൻ ക്യാമ്പ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പീക്ക് അല്ലെങ്കിൽ എല്ലാ അതായത് ഇത് ഞാൻ ഒരൊറ്റ ബേസ് അതായത് ഒരൊറ്റ ക്ലാനിനെ തീർക്കുന്നതിലൂടെയാണ് ഈ ഒരു സ്ട്രാറ്റജി മൊത്തത്തിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 40,000 വരെ ക്യാപിറ്റൽ ഗോൾഡ് ഏൺ ചെയ്യാൻ പറ്റും തോന്നുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യണം തുടക്കം മുതൽ ലാസ്റ്റ് വരെ. അതായത് ഒറ്റ ബേസ് മാത്രം അറ്റാക്ക് എടുക്കുക, ആ ഹോഗിൻ്റെ അറ്റാക്കിങ് സ്ട്രാറ്റജി ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അറ്റാക്ക് എടുത്താൽ മതി ഒരുപാട് ക്യാപിറ്റൽ ഗോൾഡ് ഏൺ ചെയ്യാൻ പറ്റുന്നു. ഇവിടെ നിന്ന് എനിക്ക് 5920 ക്യാപിറ്റൽ ഗോൾഡ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ലാസ്റ്റ് അറ്റാക്ക് ആയിരുന്നു ഈ ഒരു അറ്റാക്ക് സ്ട്രാറ്റജി. ബട്ട് ഗായ്സ് ഈ ഒരു അറ്റാക്കിലും എനിക്ക് ഈ ഒരു അറ്റാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 കിട്ടേണ്ട ഒരു അറ്റാക്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് അവിടുന്ന് ആ ഒരു 3-സ്റ്റാർ കൊണ്ടുവരാൻ ഈ ഒരു അറ്റാക്കിൽ തന്നെ ഈ ബേസ് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയും എൻ്റെ പോരായ്മ കാരണത്താൽ തന്നെയാണ് അതും മിസ്സായിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആദ്യത്തെ ഡിപ്ലോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. പക്ഷേ ഞാൻ ഹോഗിനെ ഡിപ്ലോയ് ചെയ്തപ്പോൾ എനിക്ക് ആ തലങ്ങും വിലങ്ങും ആയിപ്പോയി. കുറച്ച് ഹോഗ് ഇങ്ങോട്ടേക്ക് വന്നു, കുറച്ച് ഹോഗ് ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ ഒരു പാത്തിങ് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു സ്പെല്ലും പിന്നെ അതുപോലെ തന്നെ ഹോഗ് മേ ബി ഫുള്ളി മാക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബേസ് കിട്ടിയതെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. വർക്ക്ഔട്ട് ആയില്ല. കാരണം സ്പ്ലാഷ് ഡാമേജസ് വരുമ്പോൾ ഈ ഹോഗ്സിന് ഭയങ്കര അടിയാണ്. ആ ഒരു ഹീൽ ഉണ്ടെങ്കിൽ പോലും ഡബിൾ സ്പ്ലാഷ് ഡാമേജസ് ഒക്കെ വന്നടിക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡിഫെൻസ് ലോ ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു ഓൾമോസ്റ്റ് നല്ലൊരു പെർസെൻറ്റേജ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു പ്രോബ്ലം ആയിട്ട് ഈ ഒരു ബേസിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി കൂടുതൽ കിട്ടിയേന് നല്ല രീതിക്ക് ഒന്നും കൂടെ ആ ഒരു ഫണലൊക്കെ സെറ്റ് ചെയ്തിട്ട് കളിക്കായിരുന്നു എന്നുണ്ടെങ്കിൽ. പക്ഷേ അത് പറ്റിയില്ല. ഫസ്റ്റത്തെ അറ്റാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെയായിരുന്നു. ബട്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് ആ പെർസെൻറ്റേജ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് കുറച്ച്, അതായത് ഒരു 5,000 കിട്ടേണ്ട സ്ഥലത്ത് എനിക്ക് 4,000 കിട്ടിയതേ ഉള്ളൂ. ഓരോ ബേസസ് തീർക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളുടെ ക്ലാനിൽ എത്ര അറ്റാക്സ്
എടുക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ 24, 24, 21 അറ്റാക്ക് ആണ് ഏറ്റവും ചുരുങ്ങിയത് വരാറുള്ളത്. നമുക്ക് ഏറ്റവും മാക്സിമം 25 ആണ്. 22, 23 ആണ് നമ്മുടെ എപ്പോഴും ഒരു അവറേജ് അറ്റാക്സ് ഉണ്ടാവാറുള്ളത്. അതിൽ എപ്പോഴും തീരാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ആളുകൾ അറ്റാക്ക് എടുക്കാനുള്ളതാണ് എന്നുള്ളതാണ്. 50 ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. ക്യാപിറ്റൽ പീക്ക് 10 ആണ്, ബാക്കിയുള്ളത് 5 ആയിട്ടിരിക്കുന്നു. ഇനി ഒരുപാട് അപ്ഗ്രേഡ്സ് ബാക്കിയുണ്ട്. ഇതുവരെ വാൾസിൽ ടച്ച് ചെയ്തിട്ട് പോലുമില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, 50 പേര് നല്ലോണം ഇപ്പൊ ഞാൻ ഈ ഏൺ ചെയ്തതുപോലെ തന്നെ ഏൺ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ പതിയെ പതിയെ കൊണ്ടുപോകാൻ പറ്റുന്നതാവുള്ളൂ. നിങ്ങളുടെ ക്ലാനിലെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗിവ്അവേയുടെ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. December 10th വിജയനെ അനൗൺസ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 2 പേരെ മെൻഷൻ ചെയ്താൽ മതി, ഒരു റീൽ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗൈസ്. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.